അപ്പോൾ ഈ മുഹൂർത്തം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. ബി ജെ പിയിൽ ചേർന്നത് ആശയപരമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. നമ്മളെനിക്ക് പറയാനുണ്ടായിരുന്ന ഏതാണ്ട് 42 വർഷക്കാലം ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്. ആ രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ കാണാതെ ഇന്ന് തൊട്ട് ബി ജെ പിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളായി കാണണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളും പറയേണ്ടതായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് 1 9 മണിയോടു കൂടി അവസാനിക്കുകയാണ്. ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് 2-3 ദിവസം പറഞ്ഞതാണ്. ഇപ്പം ഞാൻ ബി ജെ പിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു, മോദിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത്. ഇനിയുള്ള കാലം ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിൽക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ മറ്റ് യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ആ സമയം പറയുന്നതിനാണ്, അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ. ഇന്നലെ ഇന്ന് ബി ജെ പിയിൽ ഇറങ്ങി സിപിഎമ്മിൽ നിന്ന് ഇറങ്ങി വന്ന് ഇന്ന് തൊട്ട് അങ്ങനെ ഒരു പറച്ചിൽ പറയുന്നത് ശരിയല്ല. നിങ്ങളെല്ലാം എന്നെക്കുറിച്ച് വീണ്ടും വീണ്ടും റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ഇല്ലായിരുന്ന ആരോപണമാണ്, സാമ്പത്തിക ആരോപണമാണ് എന്നെക്കുറിച്ച് പറയുന്നത്. 1 12 മണി വരെ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നാൽ പാർട്ടിക്ക് 1 എന്നെ പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ടു, ഇറങ്ങി വന്നതിന് ശേഷം ബന്ധപ്പെട്ടു. നമ്മുടെ പാർട്ടിയിലെ സംഘടനാ രീതി അനുസരിച്ച് ഒരു സമ്മേളനത്തിൽ ഇറങ്ങി വന്നാൽ ആ ദിവസം സാധാരണ പാർട്ടിയിൽ നിന്ന് പുറത്താകും. പക്ഷേ അവർക്ക് 3 ദിവസം വേണ്ടി വന്നു എന്നെ പുറത്താക്കുന്നതിന് വേണ്ടി. എന്തിനാ എന്നെ ബന്ധപ്പെട്ടത്? ഞാൻ കൊള്ളൂല, ഞാൻ അഴിമതിക്കാരനാണ് എന്നെല്ലാം കണ്ടെങ്കിൽ എനിക്കൊന്നും ജില്ലാ സെക്രട്ടറി എന്നല്ല പറയുന്നതല്ല, എനിക്കെതിരെ നിരവധി കത്തുകൾ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അവരെന്തിനാ പിന്നെ ഞാൻ ഇറങ്ങി വന്നതിനായിട്ട് എന്നെ ബന്ധപ്പെട്ടത്? ഒരു എന്താണെന്ന് വെച്ചാലും പോലും ഇതൊക്കെ സ്വാഭാവികം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നത് ശരിയല്ല. ആ പരിപാടിയെല്ലാം നിർത്തിക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സഹകരണ മേഖലയിലെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മംഗലപുര ഏരിയയിൽ സഹകരണ മേഖലകളെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ എടുത്ത നിലപാട് എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഇറക്കെ പറയുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എല്ലാം പിന്നെ പറയുന്നുണ്ട്. തൽക്കാലം ഞാൻ കൊടുക്കുന്നു.